ആ പേപ്പാറ വനമണ്ഡലത്തിൻ്റെ ജനങ്ങളെ മുഴുവൻ അവിടെയുള്ള അന്തേവാസികളും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം കാലങ്ങളായിട്ട് പീഡിപ്പിച്ചുകൊണ്ട് അങ്ങനെ യഥേഷ്ടം വിഹരിച്ചിരുന്ന ഒരു കൊമ്പൻ. അതിൻ്റെ ശല്യം സഹിക്കുകയാതെ കണ്ട് നാട്ടുകാരൊക്കെ വളരെ വളരെ ബുദ്ധിമുട്ടി, അനവധികാരം വളരെ ബുദ്ധിമുട്ടി, ഗവൺമെൻറ്റിൽ നിന്ന് എത്രയോ വിഷമിച്ച് അതിനെ ഒരുവിധം കൂട്ടിൽ അടക്കുകയും ചെയ്തു. നാട്ടുകാരുടെ ഉറക്കം മുഴുവൻ കെടുത്തിക്കൊണ്ടിരുന്ന ആ കൊലകൊല്ലി എന്ന് പറയുന്ന ആനയെ കഷ്ടിച്ച് ഒരുവിധം എങ്ങനെയൊക്കെയോ ബുദ്ധിമുട്ടിയിട്ട് അതിനെ കൂട്ടിൽ ആക്കുന്നതിന് സാധിച്ചു. നാട്ടുകാർക്കൊക്കെ വളരെ സന്തോഷമായി. അതിനെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ 3 എപ്പിസോഡുകളിൽ കൂടിയിട്ട് ഈ പരമ്പരയിൽ പറയുകയും ചെയ്തു. പക്ഷേ ദൗർഭാഗ്യവശാൽ 10-15 ദിവസം കഴിഞ്ഞപ്പോൾ ആ കൊലകൊല്ലി എന്ന ആന കൂട്ടിൽ കിടന്ന് അന്ധവിശ്വാസം ഫലിച്ചു. അതേവരെ ആനയെ എങ്ങനെയെങ്കിലും പിടിക്കണമെന്നും എങ്ങനെയെങ്കിലും മെരുക്കണം എന്നൊക്കെ പറഞ്ഞ് മുരളി കൂട്ടിക്കൊണ്ടിരുന്ന നാട്ടുകാർ തന്നെ അതിൻ്റെ അപ്രതീക്ഷിതമായ മരണത്തിൽ അതീവ ദുഃഖിതരായിത്തീരുകയും ചെയ്തു. ഇത് വളരെ വലിയ ഒരു ധാർമ്മിക പ്രശ്നം മനുഷ്യൻ്റെ മുമ്പിൽ സൃഷ്ടിക്കുന്നുണ്ടെന്നുള്ളതാണ് പ്രത്യേകിച്ചൊരു കാര്യം. കാട്ടിലുള്ളതായ മൃഗങ്ങൾക്ക് യഥേഷ്ടം വിഹരിക്കുന്നതിന് അതിൻ്റേതായ ഒരു സ്ഥാനങ്ങളും സ്ഥലങ്ങളും ഒക്കെ ഉണ്ടാവും. അവിടെ മനുഷ്യന്മാർ എന്തിൻ്റെ പേരിലായാലും, പരിഷ്കാരത്തിൻ്റെ പേരായാലും, സംസ്കൃതിയുടെ പേരായിരുന്നാലും, ഏതെങ്കിലും തരത്തിലുള്ള പുരോഗമനത്തിൻ്റെ പേരായിരുന്നാലും, ആ കാട്ടിൽ ചെന്ന് അവിടെയുള്ളതായ യഥേഷ്ടം വിഹരിച്ചു കൊണ്ടിരിക്കുന്ന കാട്ടാനകളെയോ മൃഗങ്ങളെയോ കെണി വെച്ച് പിടിച്ച് ഉപദ്രവിച്ച് കൂട്ടിലിട്ടിട്ട് അതിനെ ഉപദ്രവിക്കുകയും മനുഷ്യൻ്റെ തന്നെ ചെറിയ ചെറിയ കൈകുറ്റപ്പാടുകളെ കൊണ്ട് അതിന് മരണം സംഭവിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ആർക്ക് ഏറ്റെടുക്കാൻ സാധിക്കും? നമുക്കൊരു മനുഷ്യൻ എന്നുള്ള സൃഷ്ടിക്ക് ഈ ഭൂമുഖത്ത് മറ്റുള്ള ജീവജാലങ്ങളെ മുഴുവൻ തന്നെ അടക്കി ഭരിക്കുന്നതിനും അതിന് യഥേഷ്ടം അവനവൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് മെരുക്കാനും കൊല്ലുന്നതിനുള്ള അധികാരം ഏത് പ്രകൃതിയാണ് നൽകിയിട്ടുള്ളത്? അവിചാരിതമായിട്ട് സംഭവിച്ചതായ കൊലകൊല്ലിയുടെ ഈ അവസാനത്തിൽ ആ നാട്ടുകാരെ പോലെ മാത്രമല്ല കേരളത്തിലെ എല്ലാ ജനങ്ങളെ പോലെ ഞങ്ങളും വളരെ ദുഃഖാകുലരാണ്. ഈ ആനയുടെ അവിചാരിതമായിട്ടുള്ള മരണം സൃഷ്ടിച്ചിട്ടുള്ളതായ ചില ധാർമ്മിക പ്രശ്നങ്ങളുണ്ട്. ആ ധാർമ്മിക പ്രശ്നങ്ങളും ഇതിൻ്റെ മരണത്തിൻ്റെ പിന്നിലുള്ളതായ ചില ഊഹാപോഹങ്ങളെ കുറിച്ചിട്ടുള്ള ആണ് ഈ പരമ്പരയിലെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ആ വഴിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. കൊലകൊല്ലി കൂട്ടിലായി കഴിഞ്ഞുള്ള സംഭവം
ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്ന വരികളുടെ ആഴവും വ്യാപ്തിയും സ്വന്തം ജീവിതം കൊണ്ട് തിരിച്ചറിഞ്ഞ് അതറിയാത്തവരുടെ നെഞ്ചും കൂട്ടിലേക്ക് ഒരുപിടി തീക്കട്ട വാരി എറിഞ്ഞു. ഏഴേ മുക്കാലായപ്പോഴേ ഞങ്ങളിങ്ങനെ ആനയെ അവിടെ നിൽക്കുന്നുണ്ട്. അവർ അതിൻ്റെ ആനയെ നോക്കുന്ന ആൾക്കാർ രണ്ടുപേരുടെ ആനയുടെ അടുത്ത് നിന്ന് തീറ്റിയിട്ട് കൊടുക്കാൻ ചെന്നു. അപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ ഈ പുറകിലത്തെ കാല് ഇങ്ങനെ വിറയ്ക്കുന്നു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഇതുപോലെയാണെന്ന് പറഞ്ഞു ഞങ്ങളും ചെന്നു. ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ ആന ഇങ്ങനെ കറങ്ങി കറങ്ങി വരുന്നത് കറങ്ങി കറങ്ങി വന്ന് കുറച്ച് സമയം അവിടെ വന്ന് കഴിഞ്ഞിട്ട് ആ കൂടിൻ്റെ തൂണിന് ആന മുഖം കൊടുത്തു. കൂടിൻ്റെ തൂണിന് മുഖം കൊടുത്തു കഴിഞ്ഞപ്പം ആ ഇപ്പം അങ്ങ് നിൽക്കുവാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതിന് ബലമായ സംശയം തോന്നി എന്തോ അപാകത ഉണ്ടോ അല്ലെ ആന അങ്ങനെ മോഹം കൊടുത്ത് ഞങ്ങൾ എല്ലാത്ത ആൾക്കാരെയും ആന ഓടിക്കണം അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നിന്നത്. അങ്ങനെ കുറേ നേരം നിന്ന് 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 അപ്പോഴത്തേനും മുൻപിലത്തെ കൈയും വരയ്ക്കാൻ തുടങ്ങി. വലത്തെ രണ്ട് പല പുറകിലത്തെ മുമ്പിലത്തെ കൈയും കാലും വരയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ആന പയ്യെ ആ തൂണേന്ന് കൊമ്പെടുത്ത് ആ കഴയെ കൊടുത്തു. കഴയെ കൊടുത്ത് അങ്ങനെ ശകലം നിരന്ന് കഴിഞ്ഞപ്പോൾ ആന പയ്യെ ഇരുന്നു. ഇരുന്നപ്പം മേളത്തെ കഴയെന്ന് കൊമ്പൂരി താഴത്തെ കഴയിലായി. അപ്പോഴത്തേക്കും ഞങ്ങൾ ചൂട് കൊടുക്കാനുള്ളത് എല്ലാ കൈ എത്തുന്ന ഭാഗങ്ങളിലും കമ്പ ചാക്ക് കയറ്റി ചൂടുകളെല്ലാം കൊടുത്തു. ഒരു ഒമ്പതേകാലായപ്പോഴത്തേനും എന്താണെന്ന് ഒന്നും പറയാൻ പെട്ടെന്നുള്ളൊരു ഇടപാടാണ്. സാധാരണ ആനകൾക്ക് എന്തെങ്കിലും ഒരു അപാകത ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ തീറ്റ തിന്നാൻ മടിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പിന്നെ മൂത്രം ഒഴിക്കാൻ മടിക്കും പിന്നെ ബുദ്ധിമുട്ട് കാണിക്കുകയോ അല്ലെങ്കിൽ പിണ്ട വിടാൻ ബുദ്ധിമുട്ട് കാണിക്കുകയോ എന്തെങ്കിലും ചെയ്യണം. ഇതങ്ങനെയുള്ള യാതൊരു കേസും ആണ് കാണിച്ചിട്ടില്ല. വൈകുന്നേരം വരെ തീറ്റ നിന്നുകൊണ്ടിരുന്ന് വെള്ളം കുടിച്ച് കൂട്ടിനകത്ത് നടന്നുകൊണ്ടിരുന്ന ആനയാണ്. അല്ലെങ്കിൽ ഒരേ നിപ്പ് നിൽക്കുകയാണെങ്കിലും നമുക്ക് സംശയിക്കാം ആനയ്ക്ക് എന്തെങ്കിലും അപാകത ഉണ്ടെന്ന് വിവരം. ഇതങ്ങനെയുള്ള യാതൊരു കേസ് കിട്ടുള്ളൂ ഇല്ല. ഈ ആനയ്ക്ക് ഈ വിറയിലുണ്ടാകുന്നതിന് മുമ്പ് ഞങ്ങൾ റേഞ്ചാസറും ബാച്ചും എല്ലാവരും ഇവിടെ വന്ന് ആനയും കണ്ട് ഞങ്ങളുമായിട്ട് സംസാരിച്ച് അവരങ്ങ് പോയി. അവർ പോയി കഴിഞ്ഞൊരു അവർ ആ പിന്നെ പേപ്പറിൽ ചെന്ന് കാണും അന്നേരമാണ് ഈ വിറയിലുണ്ടാകുന്നത്. നമ്മൾ അന്നേരം വിവരം അറിയിച്ച് അവർ വീണ്ടും തിരിച്ചു വന്നു. ഇവിടെ തിരിച്ചു വന്ന് അവരെ കൊണ്ടൊന്നും ചെയ്യാൻ അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഇനിയിപ്പോൾ ഇത് പെട്ടെന്നുള്ളൊരു കേസാണ്. അതുകൊണ്ട് എന്താണെന്ന് പോലും നമുക്ക് വ്യക്തമായിട്ട് പറയാൻ ഒക്കാത്തൊരു സാഹചര്യമാണ്. എന്തായാലും ആർക്കും ഇല്ലാതെ തന്നെ ആനയുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടും ഏറെ മണിക്കൂറുകൾ കഴിഞ്ഞാണ് അവർ വിവരം പുറത്തുവിട്ടത്. നേരം വെളുക്കും മുമ്പേ എന്ന് പറഞ്ഞതുപോലെ മാധ്യമപ്പടയും ജനങ്ങളും നെല്ലിക്കപ്പാറക്കാട്ടിലെ ആനക്കൂടിനടുത്തേക്ക് പ്രവഹിക്കുവാനും തുടങ്ങി. കൊലകൊല്ലി വേട്ടയും അതിനായി ഒരു മലയാള പത്രം ആദ്യം മുതൽ നൽകിവന്ന അമിത പ്രാധാന്യവും പിന്നെ ആനവേട്ടയ്ക്ക് പിന്നിലെ അശാസ്ത്രീയ നീക്കങ്ങളുമെല്ലാം മറ്റു ചില മാധ്യമങ്ങളുടെ കടുത്ത വിമർശനം ക്ഷണിച്ചു വരുത്തിയിരുന്നു. പൊടുന്നനെ ആന ചരിയുകയും കൂടിയായപ്പോൾ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആരോപണങ്ങളുടെയും ആക്ഷേപങ്ങളുടെയും മഴമേഘങ്ങൾ ഉരുണ്ടുകൂടി ഒന്ന് തൊട്ടാൽ കോരിച്ചൊരിയാൻ പാകത്തിൽ വിതുമ്പി നിന്നു. അതിനാൽ കൊലകൊല്ലിയുടെ മരണത്തെപ്പറ്റി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രിയും
ആനയുടെ പോസ്റ്റ്മോർട്ടം പരസ്യമായി തന്നെ നടത്തുമെന്ന് വനം വകുപ്പും ആദ്യം തന്നെ പ്രഖ്യാപിച്ചു. പിന്നെ കനത്ത തേക്കിൻകൂട് പൊളിച്ച് ആനയെ പുറത്തെടുക്കുവാനായി അടുത്ത ശ്രമം. ഇപ്പോൾ ഇപ്പം സന്തോഷമല്ലേ, ഇപ്പം നമ്മളെ എല്ലാം കഴിഞ്ഞല്ലേ. ആ കൂട്ടിനകത്ത് കയറിയപ്പോൾ ഞങ്ങൾ പിന്നെ അവനെ കൂട്ടിനകത്ത് ഇറക്കി നമ്മളെ വിളയിലെല്ലാം കൊണ്ടുവരണം, അങ്ങനെ അങ്ങനെല്ലാം പറഞ്ഞ് ഇരിക്കായിരുന്നു സന്തോഷമായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും ശല്യമില്ല വിളയിൽ. ഇപ്പോൾ സുഖമായിട്ട് എവിടെ രാത്രി പറഞ്ഞാൽ, അല്ലെങ്കിൽ രാത്രി ഇപ്പോൾ നടക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഇപ്പോൾ രാത്രി ഇപ്പോൾ എവിടെയും പോവുകയും ചെയ്യും വരെയും ചെയ്യാം. അങ്ങനെ രാത്രി ഞാൻ ഇന്നലെ രാത്രി ഒരു 10:30 പോലും വീട്ടിൽ നിന്ന് വന്നു. അല്ലെങ്കിൽ മുമ്പൊക്കെ ആണെങ്കിൽ ഇങ്ങനെ റോഡിൽ നടക്കാൻ തന്നെ പേടിയാണ്. വിളയിൽ വീട്ടിനാണെങ്കിലും എപ്പോഴും ഉറങ്ങി ഇരുട്ടി കഴിഞ്ഞാൽ ഉറങ്ങാൻ പേടി, മൂത്രമൊഴിക്കാൻ പുറത്തിറങ്ങാൻ പേടിയാണ്. ഇപ്പോൾ വന്നു ഇപ്പോൾ ഒരു കുഴപ്പമില്ല, പക്ഷേ ഇപ്പോഴേ അങ്ങനെയുള്ള സന്തോഷമായിട്ട് എന്നാണ് ഇപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. ഞാൻ എൻ്റെ മക്കൾ എൻ്റെ രണ്ട് പിള്ളേരുണ്ട്. ആ രണ്ട് പോലെ മരിച്ച് എൻ്റെ പിള്ളേർ മരിച്ചവരാണ് മരിച്ച് നടത്തുന്നുണ്ട്. അപ്പം പിന്നെന്ന് പറയുമ്പോൾ ഞാൻ വന്ന ഈ ആൻ്റെ കൂടെ ഇങ്ങനെ ഇത് ഗവൺമെൻറ് ഇത് ഓർഡർ കൊടുത്ത് ആൻ്റെ കണ്ടുപിടിക്കും. അന്ന് തൊട്ട് ഈയാണ് ഈ സമയം വരെ ഞാൻ കൂടെ തന്നെ. അവനാണ് നമുക്ക് ഞങ്ങൾക്ക് അരി വാങ്ങിക്കാനുള്ള പരിചയം തന്നത്. കൊലകൊല്ലി വേട്ടയ്ക്ക് തുടക്കം മുതൽ രംഗത്തുണ്ടായിരുന്നയാളാണ് പ്രദീപ്. ആനയുടെ നീക്കങ്ങളെ ദിവസങ്ങളോളം പിന്തുടർന്ന് മയക്കുവെടി സംഘത്തിനും മറ്റുദ്യോഗസ്ഥർക്കുമെല്ലാം വഴികാട്ടിയായി വർത്തിച്ച ആദിവാസി സംഘത്തിലെ പ്രധാനി. പിടിയിലാകും മുമ്പേ കൊലകൊല്ലിയെ തേടിയിറങ്ങിയ E4 എലിഫൻ്റ് സംഘത്തിന് അന്ന് വഴികാട്ടിയായതും ഇതേ പ്രദീപ് തന്നെ. പക്ഷേ പൊടുന്നനെ കൊലകൊല്ലി ഇപ്പോൾ കൈവിട്ടു പോയപ്പോൾ പ്രദീപിന് അത് തനിക്കാകെ ഉണ്ടായിരുന്ന രണ്ട് കുഞ്ഞുങ്ങൾ മരണമടഞ്ഞതിന് തുല്യമായ വേദനയായി മാറി. അതെ, ഇത് ഒരു പ്രദീപിൻ്റെ മാത്രം കാര്യമല്ല. ജീവനോടെ ആയാലും അല്ലാതെ ആയാലും കൊലകൊല്ലിയെ എങ്ങനെയെങ്കിലും ഒന്നൊഴിവാക്കി തന്ന് തങ്ങളുടെ ശല്യം തീർക്കുക, സ്വൈരമായി ജീവിക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്ന് മുറവിളി കൂട്ടിയ ആദിവാസികൾ അതിനായി വേണ്ടി വന്നാൽ അറ്റകൈക്ക് നിയമം കയ്യിലെടുക്കാൻ പോലും മടിക്കില്ലെന്ന് പ്രഖ്യാപിച്ച പൊടിയക്കാല ആദിവാസി സെറ്റിൽമെൻറ്റിലെ ക്ഷുഭിത യൗവനങ്ങൾക്ക് പോലും കൂട്ടിലടയ്ക്കപ്പെട്ട കൊലകൊല്ലി വളരെ പെട്ടെന്നാണ് പ്രിയങ്കരനായി മാറിയത്. ആദിവാസി സെറ്റിൽമെൻറ്റിലെ കൃഷിയിടങ്ങളിൽ പതിവായി നാശം വിതച്ച ഒറ്റയാന് അപ്പോഴത്തെ ദേഷ്യത്തിന് വായിൽ തോന്നിയ കൊലകൊല്ലി എന്ന പേരിടുകയും പിന്നെ അവനെ നാട്ടിലെ ഒരു പ്രാദേശിക പത്രപ്രവർത്തകനുമായി ചേർന്ന് വിവാദങ്ങളുടെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്ത പരപ്പിയമ്മയ്ക്കും ഇത് വളരെ വേണ്ടപ്പെട്ടവരാരോ വേർപെട്ടുപോയ ഉള്ളുരുക്കത്തിൻ്റെ നിമിഷങ്ങൾ. അതെ, ആദ്യം പേടിസ്വപ്നമായും പിന്നെ ഇഷ്ടതോഴനായും ഒടുവിൽ ഇക്കാലമത്രയും താൻ ചെയ്ത കൊച്ചു കൊച്ചു തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തമെന്നോണം പൊടിയക്കാലയിലെ ആദിവാസി കുടുംബങ്ങൾക്ക് നാഴി അരിക്കുള്ള വഴിയാവുകയും ചെയ്ത കൊലകുല്ലി. അവൻ പിൻവാങ്ങുന്നത് ഒത്തിരി ഒത്തിരി ചോദ്യങ്ങളിൽ അവശേഷിപ്പിച്ചുകൊണ്ടാണ്. എന്തായിരിക്കും കൊലകുല്ലിയുടെ മരണത്തിലേക്ക് നയിച്ചൊരു കാരണം? ഈ മരിച്ചു കിടക്കുന്നത് നായരിപ്പിൽ ആനയിരിക്കുന്ന പോലെ ആന കിടക്കുന്നത്. അപ്പോൾ എൻ്റെ മുൻ പര്യവച്ച് നോക്കുമ്പോൾ ആനകൾ നായരിപ്പിലിരുന്ന് മരിക്കുകയാണെങ്കിൽ അത് സാധാരണ ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ചെരിഞ്ഞെടുക്കും. അതെ, സാധാരണ ചെരിഞ്ഞെടുക്കും. ഈ നായരിപ്പിലിരുന്നിട്ട് മരിക്കുകയാണെന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണ് ഈ പോസ്റ്റ്മോർട്ടത്തിൽ സാധാരണ കണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കിടപ്പ് കാണുമ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ ഹാർട്ട് അറ്റാക്ക് ആയിരിക്കണം എന്നുള്ളതാണ്. അതുമാത്രമല്ല, പിന്നെ മരണകാരണം പറയാന്ന് വെച്ചാൽ ആനയ്ക്ക് വരയിലുണ്ടായി, അമർത്തിൽ വരയിലുണ്ടായി, പിന്നെ നടക്ക് വരയിലുണ്ടായി. അങ്ങനെ നിന്നിരുന്ന ആന അങ്ങനെ നായരിപ്പേര് കിടന്ന് അങ്ങനെ ചിരിഞ്ഞു വന്ന് പെട്ടെന്ന് ചിരിഞ്ഞു എന്നുള്ളതാണ് കാര്യം. അതിന് ഇതായിരിക്കണം ഒരു കാരണം. ഹാർട്ട് അറ്റാക്ക് വരാൻ ക്രൂരായിട്ടുള്ള മർദ്ദനം കാരണമായിട്ടുണ്ടാവും. അത് വേണം, നിർബന്ധമൊന്നുമില്ല. ഓവർഡോസ് ഓഫ് ഈ മരുന്നോ? അത് വേണമെന്നില്ല. കാരണം അതിൽ ഞങ്ങൾ ഇതുപോലെ തന്നെ മരുന്ന് കൊടുത്തിട്ടുണ്ട്, ഓവർഡോസ് കൊടുത്തിട്ടുണ്ട്. കാട്ടാനയ്ക്ക് തന്നെ ഒരിക്കൽ ഷിമോഗിലെ ആനയ്ക്ക് വേണ്ടി, കാട്ടാനയ്ക്ക് വേണ്ടി കഴിഞ്ഞിട്ട് 4 പ്രാവശ്യം വെടിവെച്ചു. അത് രണ്ട് ഇത്ര തന്നെ മരുന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരേ സൈഡിൽ തന്നെ 4 പ്രാവശ്യം വെടിവെച്ചിട്ടുണ്ട് ആനയിൽ. ഓവർഡോസ് ആവാൻ വഴിയില്ല. ഓവർഡോസ് ആണെങ്കിൽ ഇത് മരണം സംഭവിക്കേണ്ടത് ഈ മരുന്ന് കൊടുത്ത ഉടനെയാണ്. പിന്നെ ഉണ്ടാവില്ല, പ്രൊലോങ് ചെയ്ത് പോയില്ല. പക്ഷേ 3-4 ദിവസം അല്ലല്ലോ ഉണ്ടായിരിക്കുന്നത്. 10-15 ദിവസം ആയിട്ടുണ്ടല്ലോ. അപ്പോൾ മരുന്നിൻ്റെ ആക്ഷൻ അല്ല അതിൻ്റെ എൻ്റെ അഭിപ്രായം. അപ്പോൾ ഒന്ന്, പിന്നെ വേറെ ഒന്ന് റിപ്പോർട്ടിൽ കണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ലങ്സിൽ പഴുപ്പൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് വളരെ സ്ഥായി ആയിട്ടുള്ള ക്രോണിക് ആയിട്ടുള്ള പഴുപ്പാണെന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ ട്യൂബർ ക്ലോസിസ് ഉണ്ടാക്കുമെന്ന് പറയാനൊക്കെ ഞാൻ കണ്ടില്ല, പേപ്പറിൽ. അതെ, അപ്പോൾ അങ്ങനെയാണ് പറയണതൊക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് സംഭവിക്കാം.
ലങ്സിൽ എന്തിനും തകരാറുണ്ടെങ്കിൽ പെട്ടെന്ന് ആനയ്ക്കായാലും മനുഷ്യനായി കഴിഞ്ഞാലും ശ്വാസം മുട്ടുണ്ടാവും. അതെ, അപ്പൊ അങ്ങനെ പെട്ടെന്ന് കാറ്റിയ കരച്ചിൽ ഉണ്ടാവും. തെരഞ്ഞെടുപ്പ് ചൂടിന്റെ സ്വയം മറക്കലിനിടയിൽ നാട്ടിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു എന്ന് കേൾക്കും മുമ്പേ, കാള പെട്ടെന്ന് കേൾക്കും മുമ്പേ കയറെടുത്തിറങ്ങിയവരെ പോലെ ആനയെ വെടിവെക്കുവാൻ ഉത്തരവിടുന്ന കളക്ടറും, ഒരു തോക്കും വെടിവെക്കാൻ കുറെ ആളുകളുമുണ്ടെങ്കിൽ ആനയ്ക്ക് നേരെ അതെല്ലാം പൊട്ടിച്ച് കളിക്കാമെന്ന് തീരുമാനമെടുക്കുന്നവർക്കും നേരെ ഉയരുന്ന 1000 ചോദ്യങ്ങൾ. ആരാണ് യഥാർത്ഥത്തിൽ കൊലകൊല്ലിയുടെ മരണത്തിന് ഉത്തരവാദി? ദൃക്സാക്ഷി മൊഴികൾ മുഖവിലക്കെടുത്താൽ വളരെ പെട്ടെന്നുള്ള മരണം, മനുഷ്യരുടെ ഹാർട്ട് അറ്റാക്കിന് സമാനമായത്. ഇനി ഏറെ താമസിയാതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തുവരും. മയക്കുവെടികളുടെ ഓവർഡോസ് ഒരിക്കലും മരണത്തിന് കാരണമായിട്ടില്ലെന്നും, അങ്ങനെയായിരുന്നെങ്കിൽ വെടിയേറ്റ് 3-4 ദിവസത്തിനുള്ളിലെങ്കിലും ആനയുടെ മരണം സംഭവിക്കേണ്ടതായിരുന്നു എന്നും വനം വകുപ്പിന് വാദിക്കാം. പക്ഷേ ആനയുടെ വയറ്റിലോ ശിരസും കണയും പോലുള്ള അപകടകരമായ ഭാഗങ്ങളിലോ വെടിയേറ്റാൽ അത് ആനയുടെ മരണത്തിലേക്ക് തന്നെ നയിച്ചേക്കാം എന്ന വസ്തുത നിഷേധിക്കുവാൻ ബന്ധപ്പെട്ടവർക്ക് സാധിക്കുകയുമില്ല. മയക്കുമരുന്ന് നിറച്ച തോക്കുകളും ഇഷ്ടാനുസരണം വെടി ഉതിർക്കുവാനുള്ള ഉത്തരവും കൊടുത്ത് തെല്ലും വിദഗ്ധനല്ലാത്ത ഒരു ട്രൈബൽ ഗാർഡിനെ കൊലകൊല്ലിക്ക് പിന്നാലെ പറഞ്ഞുവിട്ടവർ എത്രയൊക്കെ ന്യായീകരണങ്ങൾ നിരത്തിയാലും അതിൽ ഒത്തിരി ഒത്തിരി വിടവുകൾ അവശേഷിക്കുന്നുണ്ട്. ഞങ്ങൾ വെടിവെക്കുന്നതിന് വേറെ ആളെ ഏൽപ്പിക്കാറില്ല. അപ്പൊ കാട്ടിലായാലും നാട്ടിലായി കഴിഞ്ഞാലും ഞങ്ങൾ തന്നെ ചെയ്യുന്നത്. ഇപ്പൊ മരത്തിന്റെ മുകളിൽ കയറി മരത്തിന്റെ മുകളിൽ കയറും, വണ്ടിയിലിരിക്കും വണ്ടിയിലിരിക്കുകയും ചെയ്യും. ഇപ്പൊ അതുപോലെ തന്നെ ബോട്ടിലാണെങ്കിൽ ബോട്ടിൽ, ടെറസിന്റെ മുകളിലാണെങ്കിൽ ടെറസിന്റെ മുകളിൽ കയറിയിട്ടാണ് അത് കുടിയേക്കാറ്. ആ സമയത്ത് ആരെയും ഞങ്ങൾ ഏൽപ്പിക്കാറില്ല. അതറിയില്ല. ഞങ്ങൾ ഇവിടെ എങ്ങനെ ചെയ്തില്ല. 512 ആന വെടിവെച്ചിട്ടുണ്ട്. ഒന്നും അതിൽ ആരും പുറത്തു നിന്ന് ആരെയും കൊണ്ട് വെടിവെപ്പിച്ചു. ഞങ്ങൾ 3 പേരിൽ, ഞാൻ ഡോക്ടറെ കയമ്മ ഡോക്ടർ ചെയ്യ, 3 പേരെ വെടിവെച്ചിട്ടുള്ളൂ. ആരും വെടിവെയ്യും, ഇത്രയേ ഉള്ളൂ. അതങ്ങനെ ഇവിടെ ചെയ്തിട്ടില്ല. പക്ഷേ ഡോക്ടറിനെ വെടിവെക്കുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആനയുടെ ആനയെ ആദ്യം കണ്ട് ആനയ്ക്ക് ബന്ധോസുണ്ടോ, ആന ഫ്രീ ആണോ, അതൊക്കെ മരുന്നിൻ്റെ ഡോസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന് നിജപ്പെടുത്തുന്നതിന് ഡോക്ടറെ തന്നെ വേണം. ഒന്ന്, പിന്നെ ഒരിക്കൽ മരുന്ന് കൊടുത്തിട്ട് ഫലിച്ചിട്ടില്ലെങ്കിൽ പിന്നെ രണ്ടാമത് മരുന്ന് കൊടുക്കുന്നതിന് ഡോക്ടർ തന്നെ വേണം. ആനകളെ മയക്കുവെടി വയ്ക്കുന്നതിന് ചില പ്രത്യേക സ്ഥാനങ്ങളൊക്കെ ഉണ്ട്. അതായത് പിൻഭാഗത്ത് വാൽക്കുടത്തിൻ്റെ 2 സൈഡിൽ 1 അടി നീങ്ങിയിട്ട് അവിടെ കാരണം അവിടെയാണ് കട്ടിയുള്ളതായിട്ടുള്ള മാംസപേശിയുള്ളത്. ഈ വിടിവെക്കുന്ന ചില കട്ടിയുള്ള മാംസപേശിയിലെ മരുന്ന് കയറ്റുക എന്നുള്ളതാണ്. പിന്നെ വേറൊരു സ്ഥാനം കൈപ്പലയുടെ അവിടെയാണ്, അവിടെയും കുറച്ച് മാംസപേശിയുണ്ട്. ഈ 2 സ്ഥാനത്താണ് സാധാരണ വെടിവെക്കാറ്. ഞങ്ങൾ സാധാരണ വെടിവെക്കാറ് പിൻഭാഗത്താണ്. ഒരിക്കൽ മാത്രം കൈപ്പലയുടെ അവിടെ വെടിവെക്കേണ്ടതായിട്ട് സ്ഥിതി വന്നിട്ടുണ്ട്. ഒന്ന്, പിന്നെ അബദ്ധവശാൽ മറ്റുള്ള ഭാഗത്തിൽ വെടികൊണ്ട് കഴിഞ്ഞാൽ ആനയ്ക്ക് ചിലപ്പോൾ ചില തിക്ത ഫലങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അടുത്ത കാലത്ത് തന്നെ ഞാൻ പറഞ്ഞ കേട്ടത്, ഒരു ആനയ്ക്ക് വെടിവെച്ചപ്പോൾ എൻ്റെ വയറിൻ്റെ ഭാഗത്ത് വെടികൊണ്ടു. അവസാനം ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആന ചെരിഞ്ഞു. പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കിയപ്പോൾ കുടലിൻ്റെ ഉള്ളിൽ പഴുപ്പായിരുന്നു, പെരിറ്റണൈറ്റിസ് എന്ന് പറയുകയും ചെയ്യും. ആ കണ്ടീഷൻ ഉണ്ടായത് അപ്പോൾ ഈ വെടിവെച്ചപ്പോൾ എൻ്റെ സൂചി വയറ്റിൽ കൂടെ വയറിലേക്ക് കടന്ന് അങ്ങനെ ഇൻഫെക്ഷൻ വന്നിട്ട് പഴുപ്പുണ്ടായി. അങ്ങനെ ആന ചെരിയാൻ സാധ്യത ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെയും ആ നിലയ്ക്ക് ആ ശരിക്കുള്ള നിലയ്ക്ക് വെടിവെച്ചിട്ടില്ല എങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങളുണ്ട്. പിന്നെ കഴുത്തിലൊക്കെ വെടിവെക്കുന്നതൊക്കെ വലിയ അപകടമാണ്. മരണത്തിന് മുന്നിൽ മാത്രം തോൽവി സമ്മതിച്ച് അല്ലെങ്കിൽ തന്നെ തോൽപ്പിച്ച് അടിമയാക്കാൻ മിനക്കെട്ടിറങ്ങിയവരെയൊക്കെ ഒറ്റയടിക്ക് മരണത്തിലൂടെ തോൽപ്പിച്ച് കൂട്ടിലേക്ക് മുട്ടുകുത്തിയിരിക്കുന്ന കൊലകൊല്ലിയുടെ ചേതനയറ്റ ശരീരത്തിലെ ഇത്തരം ചില ചില മുറിവുകളും വ്രണപ്പാടുകളും മയക്കുവെടിയുടെ ബാക്കിപത്രമല്ലേ എന്ന് സംശയിക്കുന്നവരും നിരവധിയുണ്ട്. എല്ലാ സംശയങ്ങളും ആരോപണങ്ങളും ചിലപ്പോൾ ഒരാനയുടെ അപ്രതീക്ഷിത മരണത്തിൻ്റെ ആഘാതത്തിലുള്ള കേവല സംശയങ്ങൾ മാത്രമാകാം. പക്ഷേ ഇക്കാലമത്രയും കാട്ടിലെ കള്ളവാറ്റ് കേന്ദ്രങ്ങളോടും ആനവേട്ടക്കാരോടും പിന്നെ പന്തവും വടിയും കയ്യിൽ കിട്ടുന്നതുമൊക്കെ എടുത്ത് ആട്ടിപ്പായിക്കാൻ ശ്രമിച്ച ആദിവാസികളോടും നാട്ടുവാസികളോടുമൊക്കെ അടരാടി ജയിച്ച കൊലകൊല്ലിയുടെ ഒറ്റയാൻ വീര്യം ഏതാനും ദിവസത്തെ മനുഷ്യ അധീശത്വത്തിന് മുന്നിൽ പിടഞ്ഞു തോറ്റുവെന്നോ? എല്ലാ വന്യജീവികൾക്കും, വന്യജീവി എന്ന് പറയുമ്പോൾ വേറെ ശ്രദ്ധിക്കണം, വനത്തിലുള്ള ജീവി എന്ന് മാത്രമേ നമ്മൾ അർത്ഥാക്കുന്നുള്ളൂ, അല്ലാതെ അതിൻ്റെ ക്രൂരമായിട്ടുള്ള ഒരു ക്രൂരനായിട്ടുള്ളൊരു ജന്തു ഒന്നും വിചാരിക്കുന്നില്ല. ആ കാട്ടിൽ കിടക്കുന്ന എല്ലാ ജീവികൾക്കും അതിൻ്റെ ജീവിത പന്ഥാവിന് ചില മാർഗങ്ങളൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ചെന്നായക്കൂട്ടാണെങ്കിൽ അതിൻ്റെ മലശോധന ഒരേ ഒരു ദിക്കിൽ മാത്രമേ ചെയ്യുള്ളൂ.
ആനകളാണെങ്കിൽ കാട്ടിൽ യഥേഷ്ടം വിവരിക്കുന്ന കാലത്താണെങ്കിൽ അതിന് ചാവാൻ ഒരു പ്രത്യേക സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് ചാവുള്ളൂ, വഴിയിൽ കിടന്നിട്ടും ചാവില്ല, അതിൻ്റെ ഒരു ശ്മശാനം ഉണ്ട് എന്നർത്ഥം. അതുമാതിരി ആനകൾക്കും എല്ലാ ജന്തുക്കൾക്കും വെള്ളം കുടിക്കാൻ പോകുന്ന ഒരു മാർഗം, ഒരു ഗജ പഥം ഉണ്ടാവും. അങ്ങനെയുള്ളതായ പഥത്തിൽ കൂടി കടന്നു വരുമ്പോഴാണ് അവിടെ വെള്ളം കിട്ടാതെ കണ്ട് നാട്ടിലേക്ക് ഇറങ്ങുമ്പോഴൊക്കെയാണ് നാട്ടുകാരെ ആന വന്നിട്ട് ഉപദ്രവം ഉണ്ടാക്കിയെന്നൊക്കെ പറയണത്. സത്യത്തിൽ കാട്ടിൽ വെള്ളം കുടിക്കാൻ ഇല്ലാതെ കണ്ട് ആകുമ്പോഴാണ് ആന നാട്ടിലേക്ക് ഇറങ്ങുന്നതും വെള്ളം കുടിക്കാൻ വരികയും ചെയ്യുന്നത്. ഈ ആനകളും ഒരുപക്ഷേ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങിയത് കാട്ടിൽ ജീവിക്കാൻ ആവശ്യമുള്ളതായ ഭക്ഷണവും ജലവും കിട്ടാത്തത് കൊണ്ട് ആചരിക്കാം. വരാനിരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്